കൊട്ടാരക്കര കോടതിയിലെ ബാർ അസോസിയേഷൻ സെക്രട്ടറിക്ക് പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റെന്നു പരാതി. കസ്റ്റഡിയിലെടുത്ത സഹപ്രവർത്തകനെ ജാമ്യത്തിലിറക്കാൻ എത്തിയ ബാർ അസോസിയേഷൻ സെക്രട്ടറി ആർ അജിക്ക് മർദ്ദനമേറ്റെന്നാണ് പരാതി. സഹപ്രവർത്തകനെ ജാമ്യത്തിലിറക്കാൻ എത്തിയപ്പോൾ ബാർ അസോസിയേഷൻ സെക്രട്ടറി അജിയെ 10 പോലീസുകാർ ചേർന്ന് വളഞ്ഞിട്ട് മർദ്ദിച്ചുവെന്നാണ് ആരോപണം. കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ക്ലാർക്ക് ജീവനക്കാരൻ പ്രതിയായ കേസിൽ പ്രതിയുടെ മൊഴി അസോസിയേഷൻ ഹാളിൽ വെച്ച് എടുക്കാനുള്ള ശ്രമം പോലീസ് നടത്തിയിരുന്നു. എന്നാൽ ഇത് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ തടഞ്ഞു. ഇതിനെ തുടർന്നുള്ള വിരോധമാണ് മർദ്ദന കാരണമെന്നാണ് അജിയുടെ പരാതിയിൽ പറയുന്നത്. എന്നെ തെറി വിളിക്കുകയും എൻ്റെ ഷോൾഡറിലും ഷട്ടിലും എല്ലാം അങ്ങനെ പിടിക്കുകയും ചെയ്ത് എന്നെ പിടി തള്ളിക്കും. അപ്പം തിരിച്ച് നിങ്ങൾ മാന്യമായി ഇടപെടണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു 10 വരുന്ന പോലീസാണ്. അതിൽ ഒരു പെറ്റീഷൻ സ്കോഡ് സലീലുണ്ട്, പിന്നെ ഒരു അനീഷ് ഉണ്ട്, പിന്നെ എനിക്ക് കണ്ടാൽ അറിയാവുന്ന ഒരു 7 പോലീസാണ്. ഒരു 10 പേര് ചേർന്ന് എന്നെ ക്രൂരമായി പോലീസ് സ്റ്റേഷനിട്ട് എന്നെ മർദ്ദിക്കും. എനിക്ക് ദേഹമാസകരം എനിക്ക് അടങ്ങാൻ വയ്യാത്ത അവസരമാണ്. അപ്പോൾ ഈ പോലീസുകാരുടെ ഈ സമീപനം ശരിയല്ല. അത് പ്രത്യേകിച്ച് അഭിഭാഷകരോട് കാണിച്ചു വരുന്ന നടപടി തികച്ചും പിന്നെ കുറ്റകൃത്യം ചെയ്യുന്ന പരിപാടി തന്നെയാണ് അവർ കാണിക്കുന്നത്. ശക്തമായ നടപടി വേണം. ആ നടപടി എടുക്കുന്നതുവരെ നമ്മൾ പ്രക്ഷോഭങ്ങളായിട്ട് മുമ്പോട്ട്. മർദ്ദനമേറ്റ് അവശനായ അജി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ പ്രതിഷേധിച്ച് അഭിഭാഷകർ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു. കോടതിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് തടഞ്ഞു. വനിതാ അഭിഭാഷകർ റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തി പ്രതിഷേധിച്ചു. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ബാർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സംഭവം അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് റൂറൽ SP ഉറപ്പു നൽകിയതായി അഭിഭാഷകർ അറിയിച്ചു. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.